ും വഹമ്മൂല്ല വരകാത്തൂസ് ബഹുമാനപ്പെട്ട നേതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ പ്രേക്ഷകരെ അലഹമദില്ല മഹത്തായ ഒരു സംഗമത്തിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വെളിച്ചം തേടി ഗുരുസന്നിധിയിൽ എന്ന മഹത്തായ ഒരു ടൈറ്റിലോട് കൂടെ നടത്തപ്പെടുന്ന പരിപാടി എന്താണ് വെളിച്ചം പരിശുദ്ധമായ ഖുർആാനില സൂറത്തു നൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബാനഹുവത്തായാലുന്നു അള്ളാഹുനൂറു സമാവാത്തി വല്ലർ ഭുവന വാനങ്ങളുടെ പ്രകാശമാണ് വെളിച്ചമാണ് അള്ളാഹു മസലു നൂരി ഹീ ഫിഹാ മിസ്ബാഹ് അൽ മിസ്ബാഹുന്ദൻ മുബാറക്കിൻ അഹുവിൻ്റെ പ്രകാശത്തിൻ്റെ ഉപമ വിളക്കുമാടത്തിലുള്ള ഒരു വിളക്കിൻ്റെ ഉപമയാണ് ആ വിളക്കിരിക്കുന്നത് നക്ഷത്ര തുല്യം ജാജുല്യമാനമായ പ്രകാശിക്കുന്ന ഒരു വിളക്കുമാടത്തിലാണ് ഒരു സ്ഫടികത്തിലാണ് ആ വിളക്കിനുള്ള എണ്ണ പൗരസ്ത്യ പാശ്ചാത്യദേശങ്ങളിൽ ഇല്ലാത്ത ബറക്കത്താക്കപ്പെട്ട അതുല്യമായ ഒരു ഒലീവലയിൽ നിന്ന് ഉണ്ടാക്കപ്പെടുന്ന എണ്ണയാണ് ഒരു വെളിച്ചമാണ് അവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഒരു പ്രകാശമാണ് ഒലക്കത് അൻസൽന ഒലക്കത് ജുമിനുള്ള ഹിനൂർ അള്ളാഹുവിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരു വെളിച്ചം വന്നണഞ്ഞിട്ടുണ്ട് ആ വെളിച്ചം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകാനുഗ്രഹി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലീഹി വസല്ലമ തങ്ങളാണ് മറ്റൊരു സൂക്തത്തിൽ പറയുന്നു യുഹുരിജു കുമ്മിനുള്ളുലുമാലന്നൂർ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അവിടെ നൂറ് കൊണ്ടുദ്ദേശിക്കുന്നത് പ്രകാശമാണ് ആ പ്രകാശം സൂചിപ്പിക്കുന്നത് സെന്മാർഗത്തിലേക്കാണ് ാഹിബിഹിം അവർ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ വെളിച്ചത്തെ അവരുടെ വായ കൊണ്ട് അണക്കാൻ ശ്രമിക്കുന്നു അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെയാണ് അപ്രകാരം തന്നെ മറ്റൊരു സൂക്തത്തിൽ ഒലക്കത് അൻസൽന ഇലൈക്കും നൂറൻ മുബീന വ്യക്തമായ വെളിച്ചത്തെ നിങ്ങളിലേക്ക് നാം ഇറക്കിത്തന്നിരിക്കുന്നു അവിടെ വെളിച്ചം പ്രകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ ഖുർആാനിനെയാണ് അപ്പോൾ വെളിച്ചം ആദ്യം അള്ളാഹുവായി പിന്നെ തിരുദൂതരായി പിന്നെ സെന്മാർഗമായി പിന്നെ പരിശുദ്ധ ദീനായി പരിശുദ്ധമായ ഖുർആാനായി എല്ലാം ഒരു വെളിച്ചത്തിൻ്റെ വെളിച്ചമാണ് നൂറുൻ അല നൂറ് വെളിച്ചത്തിനെന്തു വെളിച്ചം വെളിച്ചത്തിനുമേൽ വെളിച്ചം വെളിച്ചമുണ്ടെങ്കിൽ അവിടെ രൂപപ്പെടുന്നത് കാഴ്ചയാണ് വെളിച്ചമില്ലെങ്കിൽ അന്ധകാരമാണ് തമസ്സാണ് എന്നാൽ ദൈവികമായ വെളിച്ചമാകുമ്പോൾ അതിൻ്റെ പ്രാധാന്യം സാധാരണ കാഴ്ച പോരാ അവിടെ ഉൾക്കാഴ്ച ഉണ്ടാകണം കാഴ്ചപ്പാട് വേണം അവിടെ വിശ്വദർശനമുണ്ടാകണം ജീവിതത്തിൻ്റെ പരിപ്രേക്ഷ്യം അവിടെ ഉണ്ടാകണം പ്രിയങ്കരനായ ഒരു അധ്യാപകൻ പറയുന്നുണ്ട് ഈ പ്രകാശങ്ങളുടെ കൂട്ടുകൾ നമ്മളൊരു കണ്ണടയായി നമ്മൾ അണിയുകയാണെങ്കിൽ ആ കണ്ണട അണിയാത്തവർക്ക് കാണാൻ കഴിയാത്തത് കാണാൻ നമ്മെ ഈ കാഴ്ചയും പ്രകാശവും സാധ്യമാക്കിത്തരും നമ്മളൊരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ കൂടില്ലാത്ത കുടിലില്ലാത്ത വീടില്ലാത്ത ഒരാൾ വഴി മധ്യ വീണ് കിടക്കുന്നത് കണ്ടാൽ നമ്മൾ അദ്ദേഹത്തെ ഹതഭാഗ്യൻ നിർഭാഗ്യൻ നിർഭാഗ്യവാൻ എന്നൊക്കെ വിശേഷിപ്പിക്കും ഐശ്വര്യങ്ങളും ആർഭാടങ്ങളുമുള്ള ഒരു കോടിപതിയുടെ ഒരു വീടും അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങളും കാണുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ വലിയ വിജയിയായിട്ട് പ്രഖ്യാപിക്കും എന്നാൽ പരിശുദ്ധ ഖുർആൻ എന്ന മനോഹരമായ ഒരു കണ്ണടയണിയുന്നവന് ഈ കാഴ്ചകളൊക്കെ വ്യത്യസ്തമായിരിക്കും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട നാട്ടുകാർ ഒറ്റപ്പെടുത്തിയ ഖലീലുല്ലാഹി ഇബ്രാഹിം ഇബ്രാഹീം അലിഹി സലാത്തു വസ്ലാമിനെ ലോകത്തെ ഏറ്റവും വലിയ വിജയി എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനാണ് ഇന്നഹു ലാഹുൻ ഹലീം അവർ വിനീതരും സഹനശീലരുമാണ് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ന ഇബ്രാഹീമക്കാന ഉമ്മ ഇബ്രാഹീം എന്നുള്ളത് ഒരു വ്യക്തിയല്ല ഒരു സമുദായമാണ് ഒരു പ്രസ്ഥാനമാണ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആനാണ് വലിയ പണ്ഡിതനായിരുന്ന ഒരാളെക്കുറിച്ച് പരിശുദ്ധ ഖുറാൻ പറഞ്ഞത് മസലുഹു കമസലിൽ കൽബ് അവനൊരു നായെ പോലെയാണ് ആ ഇൽമിൻ്റെ പ്രകാശം ആസ്വദിക്കുവാനും ആർജിച്ചെടുക്കുവാനും കഴിയാത്ത ഒരാൾ അവൻ പണ്ഡിതനായി നടന്നിട്ട് കാര്യമില്ല അവന് നായയുടെ ഉപമ പറഞ്ഞത് പരിശുദ്ധ ഖുർആാനാണ് മറ്റൊരു കാറൂൻ എന്ന വലിയ ഒരു ഒരു വലിയ പണക്കാരൻ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന പണക്കാരനാണ് ആ പണക്കാരനെ കുറിച്ച് പരിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കുന്നുണ്ട് അവൻ്റെ സ്വത്തുക്കൾ ഒരുമിച്ച് കൂട്ടിയ വലിയ കൊട്ടാരങ്ങളുടെ താക്കോൽ കൂട്ടങ്ങൾ വഹിക്കാൻ ഒട്ടക സംഘങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത്രയും വലിയ കാറോൻ ഭൂമിയിലേക്ക് പതിച്ചുപോയി ഭൂമിയിലേ ഭൂമിയിലോട്ട് ആഴ്ന്നുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രകാശം ആ പ്രകാശമാകുന്ന ഒരു കണ്ണടയണിയുന്നവൻ സാധാരണ കാഴ്ചകൾ കണ്ടാൽ പോരാ രണ്ടുപേരും ഒരു പൂവിലോട്ട് നോക്കുമ്പോൾ ഖുർആാനിൻ്റെ പ്രകാദ പ്രകാശദർശനമുള്ളവൻ പൂവിനെ കാണുന്നു പൂവിൻ്റെ കൂടെ ആ മനോഹരമായ പൂവിനെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മഹത്തായ കഴിവുകളെക്കുറിച്ചിട്ട് ചിന്തിക്കുകയും ചെയ്യുന്നു മഹ്മൂദുൽ ഹസൻ എന്ന ഡോക്ടറേറ്റ് നേടിയ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡോക്ടറേറ്റ് നേടിയ ഒരു അധ്യാപകനുണ്ട് അദ്ദേഹം ഇസ്ലാമിക് സ്റ്റഡീസിൽ വളരെ ഇൻട്രസ്റ്റഡ് ആയ ഒരു പണ്ഡിതൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ ഒരു ലേഖനമുണ്ട് ഹൗ മുസ്ലിംസ് ട്രിവിയലൈസ് ഖുർആൻ മുസ്ലിമീങ്ങൾ എങ്ങനെയാണ് ഖുർആാനിനെ നിന്ദവൽക്കരിക്കുന്നത് നിസ്സാരവൽക്കരിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഖുർആാനിനെ ബൗദ്ധികമായി നമ്മളൊക്കെ ആദരിക്കുന്നുണ്ട് ഖുർആനിന് നല്ല കവറിലിട്ട് വെച്ച് ഷെൽഫിൻ്റെ ഏറ്റവും മുകളിലുള്ള അറയിൽ വെച്ച് അതിൽ തന്നെ ഏറ്റവും മുകളിൽ വെക്കുന്നതിൽ നമ്മളൊക്കെ ബദ്ധ ശ്രദ്ധരാണ് അത് ഖുർആാനിനെ ആദരിക്കുന്ന ഒരു ഗണം തന്നെയാണ് പക്ഷേ ഖുർആാനിനെ ആന്തരികമായി ആദരിക്കലുണ്ട് അത് ഖുർആൻ എന്തൊന്നിനു വേണ്ടിയിട്ടാണോ ഭൂമി ലോകത്തെ കല്ലാഹു നിയോഗിച്ചയച്ചിട്ടുള്ളത് ആ അയച്ച ലക്ഷ്യങ്ങളെ നമ്മൾ സഫലീകരിക്കുമ്പോൾ അതിനെ സാക്ഷാത്കരിക്കുമ്പോൾ അതിനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് ഖുർആാനിനെ ആന്തരികമായി ആത്മീയമായി ദാർശനികമായി നമ്മൾ ബഹുമാനിക്കുന്നത് ഏതൊരു വിഷയത്തിനും അതിൻ്റെ ഒരു പ്രൈമറി പേർപ്പസ് ഉണ്ടാകും സബ്സിഡറി പേർപ്പസും ഉണ്ടാകും അതിൻ്റെ അടിസ്ഥാനമായ ആത്യന്തികമായ ലക്ഷ്യങ്ങൾ അപ്പം നമുക്കൊരു പേനയുണ്ടെങ്കിൽ ആ പേന എടുത്ത് നമുക്ക് എഴുതാം അതാണ് അതാണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം ലക്ഷ്യം അതാണ് പക്ഷെ ആ പേന കൊണ്ട് വേണമെങ്കിൽ നമുക്ക് തല ചൊറിയുകയും ചെയ്യാം പക്ഷെ ഒരാൾ തല ചൊറിയാനായി മാത്രം പേന ഉപയോഗിച്ചാൽ എങ്ങനെ ഉണ്ടാകും അതാ പേനയെ ഇൻസൾട്ട് ചെയ്യുന്നത് പ്രകാരമാണ് അപ്രകാരം പരിശുദ്ധമായ ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് ഹുദല്ലിൽ മുത്തഖീൻ ലാലിഖൽ കിതാബുൽ ഹുദല്ലിൽ മുത്തഖിൻ സെന്മാർഗമായിട്ടാണ് ഷെഹ്റു റമദാൻ അല്ലി ഉൻസി ലഫീഹിൽ ഖുർആൻ ഹുദല്ലിൻസിൻ അൽ വൽ ഫുർഖാൻ സെന്മാർഗമായി സന്മാർഗത്തിൻ്റെ വിശദീകരണങ്ങളായി സത്യാസത്യ വിവേചനത്തിൻ്റെ ധർമാധർമ്മ വിവേചനത്തിൻ്റെ വലിയ ഒരു ഭരണഘടനയായിട്ടാണ് പരിശുദ്ധ ഖുർആനിൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ആ ഖുർആൻ നമ്മൾ ഓതുമ്പോൾ ഓരോ അക്ഷരത്തിനും നമുക്ക് പ്രതിഫലം ലഭിക്കും അത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഓത്തിലെ പുണ്യം മാത്രം കരുതി ഖുർആാനിൻ്റെ ആത്യന്തികവും ഫണ്ടമെൻ്റലും ഫൗണ്ടേഷണലുമായിട്ടുള്ള പേർപ്പസുകൾ നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ മഹ്മൂദുൽ ഹസനിൻ്റെ ഭാഷയിൽ അത് ഖുർആാനിനെ നിസാരവൽക്കരിക്കുന്നതിന് തുല്യമാണെന്നാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഡോക്ടർ യെദുള്ള ഖാസിമി അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണമുണ്ട് ഖൈറുൽ ഖുറൂനി കർണി സുമല്ലദീന യലൂനഹും ഉത്തമ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ടാണ് പിന്നെ അതിന് ശേഷമുള്ള നൂറ്റാണ്ടുകൾ അതിന് കീഴേ കീഴേക്ക് വരാനുള്ള ഒരു കാരണമായി അദ്ദേഹത്തിൻ്റെ ഒരു ഒബ്സർവേഷൻ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ നൂറ്റാണ്ടിൽ ആ സമുദായത്തിൻ്റെ വൈയക്തികവും കൗടികവും ദേശീയവും അന്തർദേശീയവുമായ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ സകല മണ്ഡലങ്ങളെയും ജീവിതത്തിൻ്റെ സാകല്യങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഒരു റെഫറൻസ് ഗ്രന്ഥം ഒരു മർജ അല്ലെങ്കിൽ ഒരു ഒരു ഫണ്ടമെൻ്റൽ റിസോഴ്സ് ഒരു റെഫറൻസ് ആയിട്ടുണ്ടായിരുന്നത് പരിശുദ്ധ ഖുർആാനാണ് അവർക്കെന്തിനും ഖുർആാനായിരുന്നു അവലംബിച്ചിരുന്നത് അതിൻ്റെ തൊട്ടടുത്ത നൂറ്റാണ്ട് വന്നപ്പോൾ ഖുർആനിൻ്റെ കൂടെ നമ്മൾ ഹദീസിനെയും കൂട്ടിച്ചേർത്തു ഹദീസ് എന്നുള്ളത് ഖുർആനിൻ്റെ വ്യാഖ്യാനമാണ് ഖുർആനിൻ്റെ വിശദീകരണമാണ് പക്ഷേ ഖുർആാനിനെ ഒരു ഹദീസ് അവലംബം നമ്മൾ ഉദ്ദേശിച്ച ഫലത്തിലായിരിക്കുകയില്ല സംഭവിക്കുക എന്നുള്ളത് അതിനുശേഷമുള്ള നൂറ്റാണ്ടുകളിലേക്ക് വന്നപ്പോൾ നമ്മൾ ഖുർആനും ഹദീസിലും ഹദീസും ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് അക്കഡമിക് ഡിസിപ്ലിനുകൾ ഒരുപാട് വിജ്ഞാനശാഖകൾ ഉണ്ടാക്കി പിന്നെയുള്ള നൂറ്റാണ്ടിലുള്ള പണ്ഡിതരും സാധാരണക്കാരും ആ ജ്ഞാനശാഖകളിലെ കാഴ്ന്നിറങ്ങി പോകുന്നതിനിടയിൽ അവരുടെ ഫണ്ടമെൻറ്റൽ റിസോഴ്സുകളായ പരിശുദ്ധ ഖുർആാനിനെയും ഹദീസിനെയും അവരറിയാതെ ഒരു പതുക്കെ ഒരു കോർണറൈസ് ചെയ്യുന്നൊരവസ്ഥ സംജാതമായി ഇതുകൊണ്ടാണ് ആ നൂറ്റാണ്ട് ഉത്തമ നൂറ്റാണ്ടായിട്ട് പോലും അവർക്ക് ആ ഉത്തമ നൂറ്റാണ്ടിലേക്ക് അവർ ഉയരാനുള്ള കാരണം പരിശുദ്ധ ഖുർആാനിൻ്റെ ആ പ്രകാശ പ്രകാശമയം ആ തേജോമയം ആ മനോഹാരിത ആ പ്രൗഢമായ അതിൻ്റെ ചില ആവിഷ്കാരങ്ങളുടെ സത്യങ്ങളിലേക്ക് ആഴ്നിറപ്പി ആഴ്ന്നിറങ്ങിപ്പോകാൻ അവർക്ക് സാധിച്ചതുകൊണ്ടാണ് അങ്ങനെ നമുക്കൊരു ജീവിതത്തിൽ ജീവിതത്തിലൊരു പ്രകാശമുണ്ടാകുമ്പോൾ ആ പ്രകാശത്തിൻ്റെ പ്രതിഫലനം നമ്മുടെ കർമ്മങ്ങളിൽ പ്രതിഫലിക്കും ആ കർമ്മങ്ങളിൽ പ്രതിഫലിക്കുമ്പോഴാണ് നമ്മുടെ കർമ്മങ്ങൾ ദീർഘദൃക്കുകളുടെ കർമ്മ പോലുള്ള കർമ്മങ്ങളായി സംഭവിക്കുന്നത് കായിതേ മില്ലത്ത് ഇസ്മായിൽ സാഹിബിൻ്റെ ദർശനങ്ങൾ പ്രകാശത്തിൽ നിന്ന് ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അതുപോലെ സെന്മാർഗത്തിൻ്റെയും ഹൃദയയുടെയും ഒക്കെ ഒരു ദർശന പുണ്യം കൊണ്ടാണ് ഒരു വലിയ നേട്ടങ്ങളുടെ ചരിത്രം പാകാൻ അവരുടെ ദർശനത്തിന് സാധിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൻ്റെ തമസ്സ് പിടിച്ച ആ ദിവസങ്ങളിൽ കേരളീയ മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കാൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബുദ്ധങ്ങൾക്ക് സാധിക്കുന്നത് ആ പ്രകാശം ഒരു കാഴ്ചപ്പാടായി മാറുകയും ഒരു നിലപാടായി മാറുകയും ആ നിലപാട് കർമ്മത്തിലൂടെ പുലരുകയും ചെയ്യുന്നതുകൊണ്ടാണ് തലശ്ശേരിയിലും പയ്യോളിയിലും മണത്തലയിലുമൊക്കെ കലാപത്തിൻ്റെ കെടുതികൾ കൊണ്ട് അഗ്നിപെയ്യുമ്പോൾ അവിടെ തൂനിലാവ് പോലെയുള്ള ഒരു ഒരു മനോഹരമായ തൂമഴയായി പെയ്തിറങ്ങുന്ന ക ഇതുൽക്കൗം സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കീ തങ്ങളുടേത് ആ ദർശനമാണ് ആ പ്രകാശമാണ് ആ വെളിച്ചമാണ് ആ വെളിച്ചത്തിനുമേൽ വെളിച്ചം പടർന്നിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടായിരിക്കണം നമ്മുടെ ജീവിത മണ്ഡലങ്ങളെയും തീരുമാനിക്കേണ്ടത് ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരോട് കൂടെ നടന്നു പോകുമ്പോൾ ആ അവർ നടക്കുന്ന വഴിയിലൊക്കെ വെളിച്ചങ്ങൾ വിളക്കുമാടങ്ങളിലുള്ള വെളിച്ചങ്ങൾ കത്തിയിട്ടുണ്ട് അപ്പോൾ ഗുരു കാണിച്ചു കൊടുത്തു മുന്നേ നടക്കുന്ന ഒരു ചെറിയ കുട്ടിയെ ആ കുട്ടി തൻ്റെ കയ്യിലുള്ള മെഴുകുതിരി കൊണ്ട് എല്ലാ പ്രകാശങ്ങളെയും കത്തിച്ചു കൊണ്ടുപോവുകയാണ് ഒരുപാട് ദൂരം നടന്നപ്പോൾ പ്രകാശം കാണാനില്ല വെളിച്ചം അസ്തമിച്ചു പോയിട്ടുണ്ട് അപ്പോൾ ഗുരു പറഞ്ഞു കുട്ടി പോയി എന്നുള്ളത് കുട്ടി പോകുമ്പോൾ വെളിച്ചമൻ വെളിച്ചം അസ്തമിക്കുകയാണ് നമ്മൾ നടക്കുന്നിടം നമ്മൾ ജീവിക്കുന്നിടം പ്രകാശമാനമാക്കുമ്പോഴാണ് നമ്മൾ വിജയികളുടെ ഗണത്തിലേക്ക് ഉയരുന്നത്

നനൂരി ഹേ നനാരി ഹേ നമ്മുടെ കർമ്മമാണ് നമ്മുടെ പ്രവർത്തനമാണ് നമ്മുടെ ജീവിതത്തെയും നമ്മയും വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് നരകവും സ്വർഗവും പണിതുകൊണ്ടിരിക്കുന്നത് മണ്ണിനാൽ പടയ്ക്കപ്പെട്ട മനുഷ്യനെ ഒരിക്കലും സ്വർഗവാസിയോ നരകവാസിയോ ആയിട്ടല്ല പഠിച്ചിട്ടുള്ളത് എന്ന മഹത്തായ ഉറുദു കാവ്യത്തിൻ്റെ അർത്ഥ തലങ്ങളിതാണ് സൂചിപ്പിക്കുന്നത് കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ ജീവിതം പണിയുക ഈ കർമ്മങ്ങളിലൂടെ നമ്മളുണ്ടാക്കിയെടുക്കുന്ന ഒരു വെളിച്ചം അത് ഈ ലോകത്ത് മാത്രമല്ല നമുക്ക് ഉപകരിക്കുന്നത് പരലോകത്തും ഉപകരിക്കും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് എസ് നൂറുഹും ബൈന ഐദീഹിം ഒബിയൈമാനിഹിം അവരുടെ പ്രകാശങ്ങൾ അവരുടെ മുന്നിലും അവരുടെ വലതുഭാഗങ്ങളിലും കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം അവസാനം നരകങ്ങൾക്ക് ആ വിധികൾക്ക് തൊട്ട് മുമ്പുള്ള നിമിഷം പോലും ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഹദീദിൽ അത്മിം ലന നൂറന ഞങ്ങളുടെ വെളിച്ചത്തെ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി പൂർത്തിയാക്കിക്കൊണ്ട വഖ്ഫിർലന ഞങ്ങൾക്ക് പുറത്തു കൊണ്ട എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം വെളിച്ചത്തെ തേടുമ്പോൾ ആ വെളിച്ചം നമുക്ക് നേടാൻ കഴിയണം നമുക്ക് മറ്റുള്ളവർക്ക് വെളിച്ചമേകാൻ കഴിയണമെങ്കിൽ നമ്മൾ ആദ്യം വെളിച്ചമായി മാറണം സർവ്വസൃഷ്ടാവായ തമ്പുരാൻ ജീവിതം വെളിച്ചമായി വെളിച്ചമയമായി പ്രകാശ ജാജ്വല്യമാനമായി മറ്റു പലർക്കും വെളിച്ചമേകുന്ന മഹത്തായ ഒരു സൂര്യപ്രഭയോടുകൂടെ ഉജ്ജ്വലമായി ജീവിക്കുവാനും പരിപൂർണമായ മൊമിനായി കാമിലായ ഈമാനിൻ്റെ ആ മഹത്തായ വെളിച്ചത്തിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കുവാനും എല്ലാവർക്കും തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ ഈ മഹത്തായ സംഗമത്തിന് എല്ലാവിധ പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക്